കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോ അതേ പുറകിലിപ്പം ഇലകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു ഒത്തിരി നാളായില്ല ഇതുപോലെ ഇൻട്രോ എടുത്തിട്ട്. അപ്പൊ അങ്ങനെ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ കാറ്റ് സമ്മതിക്കണില്ല. നല്ല കാറ്റ്, നല്ല തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട്. കാറ്റ് വരുമ്പോൾ ഒരു തണുപ്പുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു തണുപ്പുണ്ട്. പിന്നെന്താ, അപ്പൊ ഇന്ന് നമ്മളൊരു ദോശക്കായ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. വെള്ളരിക്ക പോലെ ഇരിക്കും. ഞാൻ വിഷുവിനൊക്കെ കണി കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവമാണ് വെച്ചത്. അപ്പോൾ ആ ഒരു ദോശക്കായ കൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് സാധാരണ നമ്മൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വെള്ളരിക്ക പോലെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ടേസ്റ്റ് വെള്ളരിക്കയുടെ അല്ല. കാണാനും അത് മുറിച്ച് കഴിഞ്ഞാലൊക്കെ വെള്ളരിക്ക പോലെ തന്നെയാണ്. പക്ഷെ എന്താ, അത് മത്തൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടാണ് വരിക. അപ്പം എന്തായാലും നമുക്ക് അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീടിനോട്ട് കടക്കാം. ഞാൻ ഇൻട്രോ എടുക്കാൻ വലിയ കാര്യത്തിൽ വന്ന് നിന്നെയാണ്, പക്ഷെ പറ്റുന്നില്ല. ക്യാമറ ഒന്ന് നനയാത്ത രീതിയിൽ വെക്കട്ടെ. ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല, ക്യാമറ നനയരുത്. നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനൊന്നുമില്ല. അപ്പം നമുക്ക് വീടിനോട്ട് കടക്കാം എന്തായാലും. ഭയങ്കര കാഴ്ച. കാറ്റിൻ്റെ ശക്തി എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന്. കാരണം വീഡിയോയ്ക്കകത്ത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇലയൊക്കെ നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന പോലെയുണ്ട് ചില്ലകളൊക്കെ. പക്ഷെ സൗണ്ട് എന്തായാലും കേൾക്കാമല്ലോ, കേട്ടിട്ട് അറിയാൻ പറ്റും. ഭയങ്കര കാറ്റ്. ഇത് കണ്ടോ, ഇളം പച്ച കളറാണ്. എന്നുവെച്ചാൽ കുഞ്ഞിലകൾ വന്ന് തുടങ്ങിയിരിക്കുന്നത്. ഇത് കാണുമ്പോഴല്ലേ നമ്മൾ മഞ്ഞിൻ്റെ ആ ഒരു സമയത്തൊക്കെ കണ്ടിട്ടില്ലേ ഈ ചെടികൾ എത്ര ഉണങ്ങി നിന്നതാ. എങ്ങനെയല്ലേ ഈ ഒരു ഇത്രയും ഉണങ്ങി നിന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ കൂടെ ഇല്ല ഇതുപോലെ തളിർത്ത് വരുമെന്ന്. ചെറുതായിട്ട് മഴ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നല്ല കാറ്റ്, കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം. കിളികളെ ഒന്നും കാണാനില്ല. ഞാനിപ്പം എന്തേ നമ്മുടെ കിളികൾക്ക് ഇച്ചിരി അരിയിട്ട് കൊടുക്കണ്ടേ. ഇപ്പം കിളികളൊക്കെ അരി കഴിക്കാൻ വരുന്നുണ്ട്. തണുപ്പായി കഴിഞ്ഞാലൊന്നും ഇവരാരും വരില്ല. ഇപ്പം ഈയൊരു സമയമായി കഴിയുമ്പം സ്പ്രിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കിളികളും ഇങ്ങോട്ട് വന്നോളും. അപ്പം എന്തായാലും അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി അരിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇലകളൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി മൾബറി വരും ഇവിടെയൊക്കെ. അയ്യോ, ഇനിയിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാൽ മൾബറിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും താഴെ നമ്മുടെ സ്റ്റെപ്സ് മുഴുവൻ മൾബറി കൊണ്ട് നിറഞ്ഞിരിക്കും. ഇതൊക്കെ ഉള്ളികളാണ്. ഉള്ളി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി എല്ലാം ഉണ്ട്. സാധാരണയൊക്കെ പയറ്, പിന്നെ എന്താ വന്നേക്കുന്നത്, പിന്നെ ഇത് മുളകാണെന്ന് തോന്നുന്നു. വഴുതിനിങ്ങ അങ്ങനെ ഓരോന്നൊക്കെ വന്നിട്ടുണ്ട്, വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നോക്കാം നമ്മൾക്ക് എത്രയൊക്കെ വരുന്നത്. പുതിനയൊക്കെ കണ്ടോ, ഉണങ്ങിയിരുന്നതാണ്. ഇപ്പം കുഞ്ഞതായിട്ടിത് തളിർത്ത് വരുന്നുണ്ട്. ഇതും
ഇതുണ്ടോ? നമ്മുടെ സ്ട്രോബെറി കടയിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്ട്രോബെറികൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളയണം, ഇല്ലയെന്ന് വെച്ചാൽ വേര് ഉറയ്ക്കത്തില്ല. നമ്മൾ മണ്ണിൽ നിന്ന് എന്ന് വെച്ചാൽ അവർ തരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറ്റി നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം പറിച്ച് കളഞ്ഞ്. ഇത് പക്ഷേ ആദ്യമായിട്ട് വന്ന പൂവാണ് നമ്മൾക്ക്. പിന്നെ ഇത് ഇവിടെയൊക്കെ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്, ഇതൊക്കെ എന്തായാലും വളരട്ടെ, വളർന്നതിന് ശേഷം കാണിക്കാം. ഇതിപ്പോൾ കുഞ്ഞതായിട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേ ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഇപ്പം ഇതാണ് ദോശക്കായ എന്ന് പറയണത്. ദോശക്കായ്ക്ക് ഇനി വേറെ പേരുണ്ടോന്നും അറിയില്ല. നമ്മൾ ഇങ്ങനെ ചെന്നൈയിലൊക്കെ ഇതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ പേര് ദോശക്കായ എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അപ്പോഴാണ് എനിക്ക് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ബാക്ക് സൈഡൊക്കെ ശരിക്കും വെള്ളിരിക്ക പോലെ തന്നെ ഇരിക്കും. പിന്നെ ഉള്ളിലും ആ വെള്ളിരിക്കയുടെ അതേപോലെ തന്നെയാണ് കുരുവൊക്കെ. ഇത് ഇച്ചിരി ഒന്ന് പഴുത്തിട്ടുണ്ട്, എന്നാലും പഴുത്തെന്ന് വെച്ചാൽ മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളയാണ്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ തോലൊന്നും കളയണില്ല, കാരണം നന്നായിട്ട് പഴുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ അങ്ങ് മുറിക്കുകയാണ്, കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് തോല് നമ്മൾക്ക് കഴിക്കുന്ന സമയത്ത് അത് കളയാം, അപ്പോൾ എളുപ്പത്തിൽ വരും, മുരിങ്ങക്കായൊക്കെ ചെയ്യണ പോലെ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിന് വേണ്ടിയിട്ടുള്ള സാമ്പാറിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക് എടുക്കുക, അത് എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കടലപ്പരിപ്പ് എന്ന് പറയില്ലേ, നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ്, അത് ചേർക്കുക. കുറച്ച് ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു നുള്ള് നമ്മുടെ ഉലുവ ചേർക്കണം. പിന്നെ മല്ലി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ തേങ്ങ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കുക. രണ്ടോ മൂന്നോ ചേർത്താൽ മതി, കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കേണ്ട, തീയലിന് പോലെ വറുക്കേണ്ട. ഒരു മീഡിയം ഇതിൽ വറുത്തതിന് ശേഷം കളറൊന്ന് ചേഞ്ചായിട്ട് വരുമ്പം അതിലോട്ട് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട്. സാമ്പാർ പൊടി ഇടണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി അത് തണുത്ത് ആറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം വെള്ളമൊക്കെ ചേർത്ത്. അപ്പോൾ ഇതേ സാമ്പാറിനുള്ള പരിപ്പ് നേരത്തെ തന്നെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ദോശക്കായും പിന്നെ മുരിങ്ങക്കായും ഒക്കെ ഇടുക. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും ചേനയും കൂടി ഇടുന്നുണ്ട്. ഇനി ആ ഒരു ദോശക്കായ മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതും കൂടെ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിക്കാൻ വെക്കണം. കായകറികൾ ഈ ഒരു ചേനയും മുരിങ്ങക്കായും എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് പുളി ഒഴിക്കണം. പുളി നേരത്തെ തന്നെ കുതിർത്ത് വയ്ക്കുക. അപ്പം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ്, അത് ഇതിലോട്ട് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്, ഉപ്പ് കുറവുള്ളതുകൊണ്ട്. പിന്നെ അതേ നമ്മുടെ കുക്കർ നിറഞ്ഞു പോയതുകൊണ്ട് ഞാനിപ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം കടുക് താളിച്ചൊഴിക്കുക. കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. എന്നിട്ട് അത്രയേ ഉള്ളൂ, നമ്മുടെ ദോശക്കായൻ്റെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. അപ്പം സാമ്പാറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഒന്ന് മുളക് തിരുമ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ പച്ചമാങ്ങയാണെന്ന് വിചാരിച്ച് മുറിച്ചതാണ്, പക്ഷേ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചെനഞ്ഞിട്ടുണ്ട്. പക്ഷേ പുളിപ്പുണ്ട്, അതുപോലെ ഒരുപാട് മധുരമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമ്മൾക്ക് ഇതൊന്ന് മുളക് തിരുമ്പി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചെറുതായിട്ട് അരിയുക. മുളക് തിരുമ്പാൻ പിന്നെ അത് എളുപ്പമാണല്ലോ, ഒന്നുമില്ല. ഇതുപോലെ അരിഞ്ഞിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അത്രയേ ഉള്ളൂ ഈ ഒരു മാങ്ങ മുളക് തിരുമ്പൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. വേറെ ഒരു പൊടി ഇടേണ്ട ആവശ്യമില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇടേണ്ട, കാരണം പച്ചയ്ക്ക് കഴിക്കേണ്ടല്ലേ. അപ്പോൾ നമ്മൾക്ക് മുളക് പൊടി മാത്രം മതി. ഇതേ തിരുമ്മി വെച്ച് കണ്ടപ്പോഴത്തേക്കും ഒന്ന് കൊതി വന്നിട്ട് അങ്ങ് എടുത്ത് കഴിക്കുകയാണ്. ചോറുണ്ണണ വരെ വെയിറ്റ് ചെയ്യാനൊരു ഇത്. അപ്പോൾ നമ്മൾക്ക് ഇനി സാമ്പാറിൻ്റെ കൂടെ ഒരു ചേന വറുക്കലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയുന്നത്, ചേന വറുത്തതും അതുപോലെ തന്നെ മാങ്ങയുണ്ടല്ലോ, അപ്പോൾ അത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചേനയിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. കറിവേപ്പില ഞാൻ വെറുതെ ഒന്ന് ചേർത്തതേ ഉള്ളൂ. ഞാൻ ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല.
അപ്പം ചേന നന്നായിട്ട് ഇനി വറുത്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയായി. ഇനിയിപ്പം ചെറിയ ഉച്ചയൂണാണ് എന്ന് പറഞ്ഞാൽ വലിയ കറികളൊന്നും ഉണ്ടാക്കിയില്ല. ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പുറത്ത് നമ്മുടെ ഗാർഡൻ അടുക്കളത്തോട്ടം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് എന്തായാലും പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പാർ ശരിക്കും നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ഞാൻ ഓർത്ത് വെള്ളരിക്കയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരികയെന്ന്, പക്ഷെ അങ്ങനെയല്ല, ഒരു മത്തൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അതുപോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറിന്. ഇതേപോലെ തന്നെ അഥവാ ദോശക്കായ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും വിക്കിയും കൂടെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ളതെന്ന് വെച്ചാൽ ബാക്കി കുറേയൊക്കെ നമ്മൾ നേരത്തെ വിത്തൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കി കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും ക്ലൈമറ്റ് നല്ലതായിട്ട് വരുന്നുണ്ട്, അപ്പോൾ നേരിട്ട് തന്നെ വെളിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ നമ്മുടെ റീയൂസബിൾ ആയിട്ടുള്ള ക്യാരി ബാഗുകളാണ്. അതിനകത്ത് ഞാനിങ്ങനെ മണ്ണ് നിറച്ചിട്ട് അതിലോട്ടാണ് വിത്തുകളൊക്കെ ഇടുന്നത്. ഇതിപ്പം ലെറ്റസിൻ്റെ വിത്താണ്, ഇത് ഫ്രീ കിട്ടിയതാണ്. നമ്മൾ വേറെ കുറേ വിത്തുകളൊക്കെ വാങ്ങിയപ്പം ഇത് ഫ്രീ ആയിട്ട് അവർ അയച്ചെന്നെയാണ്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിലൊന്നും ഇതാരും വാങ്ങിക്കില്ല, കാരണം ആ സാലഡ് ഇല്ലയാണല്ലോ. ഇത് ഇനിയിപ്പോൾ നമ്മുടെ 6 മാസത്തെ വെള്ളത്തിലിരിപ്പിന് ശേഷം നമ്മുടെ മണ്ണിലോട്ട് പോവുകയാണ് പുതിന. ഇനിയിപ്പോൾ എന്തായാലും മണ്ണിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാത്തിനും വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്, അപ്പം പുതിനയും കൂടെ നന്നായിട്ട് വളർന്നോളും. അപ്പോൾ അതുകൊണ്ട് പഴയ പുതിനയുടെ ആ ഒരു ചട്ടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്, അതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവസാനമായിട്ട് കുറച്ചുകൂടെ ഒരു വിത്തുകൾ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇനി ഇതോടെ തീർന്നു. നമ്മൾക്ക് ഇനിയിപ്പോൾ എന്തായാലും വിത്തിടലൊന്നും ഇല്ല, ഇനി വളരുന്നത് വളരട്ടെ, അതിന് ശേഷം നമ്മൾക്ക് പിന്നെ കാണാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ വെയിലുള്ള സമയത്ത് നമ്മൾക്ക് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെയൊക്കെ. പിന്നെ മഴയും ഇപ്പോൾ പെയ്യുന്നുണ്ട്, നല്ല മഴയും കാറ്റുമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, എന്നും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വിത്തെന്ന് പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, പത്ത് മണി ചെടിയുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഒരു റോസ് മോസ് റോസ് എന്നോ അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ വിത്താണ്, അതാണ് ഈ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലാക്കി വെക്കുന്നത്. ഭയങ്കര ചെറിയ വിത്തുകളാണ്, അത് എന്താ പറയുന്നത്, കാണുക കൂടെ ഇല്ല നമ്മുടെ കണ്ണിന്, അത്രയും ചെറുതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത്, വിത്ത് വാങ്ങിയിട്ട് ചെയ്യുന്നത്. ചെടിയൊന്നും ഇവിടെ കിട്ടില്ലല്ലോ, അപ്പം വിത്ത് വാങ്ങിയിട്ട് ഇടുന്നേ വരുമെന്നും അറിയില്ല. ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് വിത്ത് വാങ്ങിയിട്ട് നമ്മുടെ 10 മണി ചെടി വളർത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ, എങ്ങനെയാണ് അതിനെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പാർക്കിലെ ഈ പൂത്ത് നിൽക്കുന്ന സംഭവമാണ്. ഞാനിപ്പം ജസ്റ്റ് ഈ വീഡിയോൻ്റെ കൂടെ ഇട്ടെന്നേ ഉള്ളൂ. നമ്മൾക്കിനിയിപ്പം ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓൾറെഡി ചെറി ബ്ലോസത്തിൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ, ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ സാമ്പാർ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വ്ളോഗോ റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.